കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ജോണി നെല്ലൂരാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അങ്കമാലി സീറ്റ് തരാതെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന പരസ്യ നിലപാട് ജോണി നെല്ലൂർ എടുത്തു കഴിഞ്ഞു. എന്താണ് ഇക്കാര്യത്തിൽ ഇനി ജോണി നെല്ലൂരിന് പറയാനുള്ളത്? ഇനി ജോണി നെല്ലൂരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കും? അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു. ശ്രീ ജോണി നെല്ലൂർ, വളരെ കൃത്യമായിട്ട് താങ്കളെന്ന് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസും യു ഡി എഫും താങ്കളെ വഞ്ചിച്ചുവെന്ന്. യു ഡി എഫിന് ഏറ്റവും ഉന്നതാധികാര സമിതിയിലെ ഒരംഗമാണ് താങ്കൾ. ദീർഘനാളായി ഒരു ഘടകകക്ഷിയുടെ ചെയർമാനായി തുടരുന്ന ഒരു നേതാവ്. അങ്കമാലി സീറ്റ് താങ്കൾക്കായിരിക്കുമെന്നൊരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ ദീർഘനാളായിട്ട് അവിടെ പ്രവർത്തിക്കുകയുമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു രാഷ്ട്രീയ നിലപാടാണ് താങ്കൾ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാട് താങ്കളോട് എടുത്തത്? അഭിലാഷേ, ഇത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, പ്രത്യേകിച്ച് മുന്നണിയിലൊരു ഘടകകക്ഷിയോട് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത കൊടിയ വഞ്ചനയും ചതിയും ആണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. ഇതൊരു സീറ്റിൻ്റെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത്, നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഹീനമായ ഒരു പ്രവർത്തനമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തെ കാണാൻ കഴിയും. പൊതുവെ ചെറിയ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ജേക്കബ് ഗ്രൂപ്പ് അടക്കമുള്ള പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായല്ലോ. 1993 ഞങ്ങളുടെ പാർട്ടി പുതിയ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പേര് സ്വീകരിച്ച് ഇലക്ഷൻ കമ്മീഷനിൽ പേര് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റേഡ് പാർട്ടിയെ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ആ പാർട്ടിക്ക് 1996 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 4 സീറ്റ് നൽകി. 2001 സീറ്റിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 4 സീറ്റ് നൽകി. UDFലാണ് ഇതെല്ലാം. ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഞാൻ വിജയിച്ചു വന്നു. ജേക്കബ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ചു, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2006 നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് DICയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കാരണവും മറ്റാരുമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉള്ള കോൺഗ്രസ് പാർട്ടിയാണ്. യാതൊരു കാരണവുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായപ്പോൾ ആ മന്ത്രിസഭയിൽ നിന്നും ഞങ്ങളുടെ പാർട്ടി പ്രതിനിധിയായ TM ജേക്കബിനെയും ശ്രീ R ബാലകൃഷ്ണപിള്ളയും മാറ്റി നിർത്തി. ഒരു നീതീകരണവും അതിനില്ലായിരുന്നു. രണ്ട് ഘടകകക്ഷികളെ മാത്രമാണ് അന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയത്. ഒരംഗം മാത്രം ഉണ്ടായിരുന്നു. MV രാഘവനെ പോലും മന്ത്രിയാക്കിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയോട് മാത്രം, ബാലകൃഷ്ണപിള്ള പാർട്ടിയോടും ഞങ്ങളുടെ പാർട്ടിയോടും മാത്രം ഇതുപോലൊരു നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചപ്പോൾ തന്നെ ഈ പാർട്ടിയോട് എത്രമാത്രം എതിർപ്പാണ് ചില നേതാക്കൾക്കുള്ളത് എന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഉള്ള പ്രവർത്തനത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് മുന്നണി ബന്ധം വിച്ഛേദിച്ച് DICയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വന്നു. അത് കരുണാകരനും TM ജേക്കബുമായുള്ള ആത്മബന്ധത്തെ തുടർന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2006 ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷെ പരാജയപ്പെട്ടെങ്കിലും അന്ന് 4 സീറ്റുകളും നൽകി. ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള മൂവാറ്റുപുഴ, പിറവം, കുട്ടനാട്, കുടുംബഞ്ചോല 4 സീറ്റുകൾ ഞങ്ങൾക്ക് തന്നെ നൽകി. അതാണ്, അതിന് എഗ്രിമെൻറ്റും ഉണ്ട്, 4 സീറ്റുകളും നൽകി. ആ 2011 ആയപ്പോഴാണ് വളരെ നാടകീയമായിട്ട് ഈ സീറ്റ് അപ്രതീക്ഷിതമായിരുന്നു. സീറ്റ് ചർച്ചയ്ക്ക് പോയി, ഞങ്ങൾ 4 സീറ്റ് തന്നെ ആവശ്യപ്പെട്ടു. അവസാനം പുറമേ നടക്കുന്ന ചർച്ചകളിലൊക്കെ നേതാക്കൾമാർ വന്ന് പറഞ്ഞു, രണ്ടിനങ്ങ് സമ്മതിക്കുക, നിങ്ങൾക്കുള്ള രണ്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും MLA മാരായിരിക്കുന്ന ആ രണ്ട് സീറ്റുണ്ടല്ലോ, പിറവും മൂവാറ്റുപുഴ, അത് വെച്ചങ്ങ് തീർക്ക് എന്ന് പറഞ്ഞപ്പോൾ അല്പം എതിർപ്പുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞങ്ങളതിനെ സജ്ജരായിരുന്നു, സന്നദ്ധമായി. അകത്ത് ചെന്ന് ചർച്ചകൾ വന്നപ്പോഴാണ് വളരെ നാടകീയമായി അന്നത്തെ KPC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങളിപ്പോൾ 2 സീറ്റാണ് നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ കാതോർത്തിരിക്കുക മൂവാറ്റുപുഴയും പിറവും എന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോഴാണ് വളരെ പെട്ടെന്ന് പറയുന്നത് അങ്കമാലി മൂവാറ്റുപുഴയും. ഞാൻ ഇദ്ദേഹത്തിനുള്ള പശുവും പറ്റിയതാണെന്ന് നേരിട്ട് പറഞ്ഞു, അങ്കമാലിയോ എന്ന് ചോദിച്ചു. ആ അങ്കമാലിയും പിറവും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ പ്രതിഷേധിച്ചു, അങ്കമാലി ഇപ്പോൾ ആർക്കും സാധിക്കും, അവിടെ കോൺഗ്രസ്സിന് വേണ്ടാത്തൊരു സീറ്റ് നമ്മുടെ അതിലേക്ക് കെട്ടിയേപ്പിക്കുന്നു എന്ന് ഭയങ്കര ശക്തമായ പ്രതിഷേധ ശബ്ദം ഉയർത്തി. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ജയിക്കപ്പ് അനാരോഗ്യവാനായിരുന്നു, അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിശബ്ദനായിരുന്നു, അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടായിരുന്നു, ഉള്ളിൽ ഒതുക്കി മനസ്സില്ലാ മനസ്സോടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച്, മുന്നണി തീരുമാനം അനുസരിച്ച് അങ്കമാലി പോവുകയായിരുന്നു. എല്ലാം മുക്കിലും മൂലയിലും ഓടിയെത്തി. എൻ്റെ കുടുംബ ബന്ധങ്ങൾ പോലും തകരാറിലാക്കിക്കൊണ്ട്, ബന്ധുക്കളുടെ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് പോലും പോകാതെ അങ്കമാലിയിൽ നിന്നു. അപ്പോൾ അങ്ങനെ അങ്കമാലിയെ പ്രണയിച്ച് പോന്നിരുന്ന എനിക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത് വരാറാകുമ്പോൾ ആശങ്കയേറുകയായിരുന്നു. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ പലപ്പോഴും ഇവിടെ കോൺഗ്രസ് വേണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ആശങ്കയായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു പേഴ്സണലായി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം ജയിച്ചു വരണം, അതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്, ഇപ്രാവശ്യം ജയിച്ചു വരണം, തീർച്ചയായും ജയിച്ചു വരും, പ്രൊവൈഡഡ് അങ്ങയുടെ ആത്മാർത്ഥമായ പിന്തുണ.
അങ്ങയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പൊന്നും ഉണ്ടാകാതിരുന്നാൽ ജയിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ 100% യു ഡി എഫിൻ്റെ ചെയർമാനും മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇത്രയും ആദരണീയമായ ഒരു വ്യക്തിയുടെ വാക്കുകൾ എനിക്ക് വിശ്വസിക്കണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാം പുറത്ത് പ്രചരണങ്ങൾ വന്നാലും 100% എനിക്ക് അങ്കമാലി സീറ്റ് കിട്ടുമെന്ന ധാരണയിൽ തന്നെ ഞാൻ പോയി. അവസാനം ഏതാണ്ട് ഒരു മാസം രണ്ട് മാസം മുമ്പാണ് അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരേ സമയത്ത് കോൺഗ്രസിൻ്റെ ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ സീറ്റ് താങ്കൾക്ക് ലഭിക്കാൻ ഇടയില്ല എന്നൊരു സൂചന കോൺഗ്രസിന്റെ ഒരു നേതാക്കളും നൽകിയിട്ടില്ല. ഒരു നേതാക്കളും നൽകിയില്ല. ഞാൻ യു ഡി എഫിന്റെ യോഗത്തിൽ പറഞ്ഞു ഇങ്ങനെ അവിടെ ചില പ്രവർത്തകർ നടക്കുന്നുണ്ട്, അപ്പൊ അവര് പുച്ഛിച്ച് തള്ളിയതിലേക്ക്. ഓ, ഇത് വളരെ ആക്ഷേപസ്വരത്തിൽ റോജി എം ജോൺ അവിടെ പ്രവർത്തനം ആരംഭിച്ചു, വീട് കയറുന്നു എന്ന് പറഞ്ഞപ്പോ ഓ അതിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എം ബി ജോസഫ് അവിടെ വീട് കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. 5-6 തവണ കോൺഗ്രസുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടന്നതാണ്. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സീറ്റ് ഉണ്ടാകില്ല, പകരം ഏതെങ്കിലും സീറ്റിലേക്ക് പോകണം എന്നൊരു ആലോചന വന്നിരുന്നു? ഒന്നും പറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞു അങ്കമാലിയിൽ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആളുടെ പേര് പറയുന്നുണ്ട്, ഒന്ന്. പിന്നെ ജോണി നെല്ലൂർ മത്സരിച്ചാൽ വിജയിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പം ഞാൻ പറഞ്ഞു ആ തെറ്റാണ്, അങ്കമാലിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളല്ലാതെയുള്ള ഏജൻസീസിനെ വിട്ട് അന്വേഷിപ്പിച്ചോ. അടുത്ത ബഹുജനങ്ങളുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം, ഉൾനാട്ടിലെ വികാരം എന്താണെന്ന് എനിക്കറിയാം. 100% ഞാൻ ജയിച്ചു വരും. ആ അടിസ്ഥാനരഹിതമായ പ്രചാരണം തെറ്റാണ് എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. മറ്റൊന്ന് പറഞ്ഞത്, കത്തോലിക്ക സഭ എനിക്കെതിരാണ് രൂപതയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും ശരിയല്ല. ഞാനവിടെ അവിയുന്ന പിതാക്കന്മാരെയും അങ്കമാലി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലെ വികാരിയച്ഛന്മാരെയും അച്ഛന്മാരെയും കണ്ടു. അവരൊക്കെ പരിപൂർണമായി എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കത്തോലിക്ക സമുദായത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ആ സഭയുടെ കോതമംഗൽ രൂപതയുടെ എറണാകുളം അതിരൂപതയുടെ കീഴിലാണ് കോതമംഗൽ രൂപത. ഞങ്ങളുടെ അതിരൂപത എറണാകുളം. ആ രൂപതയിലെ പാസ്റ്റൽ കൗൺസിലിൽ 27 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എം എൽ എ ആയിരുന്നപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും സഭ എന്നെ എതിർക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞല്ലാതെ സീറ്റ് തരില്ല എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ സൂചന കിട്ടിയപ്പോൾ ഞാൻ അല്പം പ്രതിഷേധം ഒരുക്കെ ഉയർത്തി 8-ാം തീയതി. ആ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പിന്നീട് നടന്ന ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്കമാലി തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. രഹസ്യമായിട്ടല്ല, മാധ്യമങ്ങളിലൂടെ യു ഡി എഫ് കൺവീനർ പറഞ്ഞു അങ്കമാലി നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം 22-ാം തീയതി ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴാണ് കെ പി സി പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഇപ്പം അല്പം മുമ്പ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് അനുസരിച്ച് AICC അല്ല ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഒരു ഘടകകക്ഷിയുടെ സീറ്റ് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ അറിയിച്ചാൽ മതിയല്ലോ. ഞങ്ങൾ മാത്രമല്ലോ, വേറെ 5 ഘടകകക്ഷികളില്ലേ? അവരുടെ 6 സീറ്റുകളിൽ 1 സീറ്റുകളിൽ ആരും ഇടപെടുന്നില്ലല്ലോ. അപ്പം ഞങ്ങളുടെ സീറ്റിൽ മാത്രം ഇങ്ങനെ വരുമ്പോൾ വേറെ എത്രയോ സീറ്റുകൾ കോൺഗ്രസിൻ്റെ ഉണ്ട്, അങ്ങോട്ട് മാറ്റി കൊടുക്കാമല്ലോ. അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമാണ് എന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് തീരുമാനിക്കാം, 28-ാം തീയതി ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് തീരുമാനമെടുക്കാം. 28-ാം തീയതി ചർച്ചയ്ക്ക് ചെന്നപ്പോൾ ഉണ്ടായത് വളരെ വേദനാകരമായ സ്ഥിതിയാണ്. പുറമേ മുഴുവൻ മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നു ക്ലിഫ് ഹൗസിൻ്റെ. ഞങ്ങൾ 10:30 ഞങ്ങളെ അറിയിച്ച് ഞങ്ങൾ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ KPCC പ്രസിഡന്റ് പോയിരുന്നു അവിടെ നിന്ന്. അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി ഇറങ്ങി വരുന്നു പോകാനായിട്ട്. താങ്കൾക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് വേണമല്ലോ അനുമാനിക്കാൻ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് ആ സമയത്തും ഇക്കാര്യം പറഞ്ഞില്ല. ആഭ്യന്തരമന്ത്രി കയ്യെ പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് പോയി. മുഖ്യമന്ത്രി വന്നു, വന്നിരുന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ന്യായമാണ്, ആവശ്യങ്ങൾ ന്യായമാണ്, ഇവിടെ ഞങ്ങളെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ വന്ന് പറഞ്ഞിരുന്നു, ശ്രീമതി ഡെയ്സി ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന മുഴുവൻ ന്യായമാണ്, ഏതായാലും അങ്കമാലിയുടെ കാര്യത്തിൽ ചില ക്ലിയറൻസസ് ഞങ്ങൾക്ക് വേണം, അതൊന്ന് ക്ലിയർ ചെയ്യിപ്പിക്കാം. അപ്പോൾ 100% അങ്കമാലി സീറ്റ് നൽകും എന്നുള്ള പ്രതീക്ഷ ഉണർത്തിക്കൊണ്ടുള്ള മറുപടിയാണ് കിട്ടിയത്. എന്നിട്ട് അവർ ഡൽഹിക്ക് പോകുന്നു. രമേശ് ചെന്നിത്തല എന്നോട് ചോദിച്ചു ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ പറഞ്ഞു ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ചാലക്കുടി പരിഗണിക്കാമെങ്കിൽ നന്നായിരുന്നു എന്നും ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്കമാലിയുടെ കാര്യത്തിൽ അങ്ങ് കടിച്ചു മരിക്കാനോ പിടിച്ചു തൂങ്ങാനോ വേണ്ട, മുന്നണിക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ എന്നും വാർത്ത വരും, പീരുമേട് കുടുംബം ജോല ഇങ്ങനെ വാർത്തകൾ വരും, ഇടുക്കി ജില്ലയിൽ ഒരു സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കും എന്നും വാർത്തയാണ്. ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും അങ്കമാലി സീറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ അങ്കമാലി സീറ്റ് തരേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു, പക്ഷേ അത് താങ്കളെ അറിയിക്കാൻ വൈകിച്ച് അവസാന ഘട്ടം വരെ വെച്ചുകൊണ്ടിരുന്നു.
അത് ഞാനിപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ തീരുമാനം നേരത്തെ ഉള്ളത് ആയിരുന്നു, 28-ാം തീയതി എന്നോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പേ പറയാമായിരുന്നു, ഇല്ലെങ്കിൽ ടെലിഫോണിലെങ്കിലും വിളിച്ച് നേരിട്ട് പറയാനുള്ളതോ മനോവിഷമോ ഉണ്ടെങ്കിൽ എന്നോട് ഫോണിൽ വിളിച്ച് പറയാമായിരുന്നു. പറഞ്ഞില്ല. ഇന്നലെ ഇവരാരും നേരിട്ട് വിളിച്ചില്ല. എന്നെ ഏത് ചെറിയ കാര്യത്തിനും വിളിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, KPC പ്രസിഡന്റ് എന്നെ വിളിക്കുന്ന ആളാണ്, ഹോം മിനിസ്റ്റർ പലപ്പോഴും വിളിക്കാറുള്ള ആളാണ്. ഇവരാരും എന്നെ വിളിച്ചില്ല. ഇവിടെ പെരുമ്പാവൂരിലിരിക്കുന്ന തങ്കച്ചേട്ടൻ UDF കൺവീനർ, ഞാൻ അങ്ങേറ്റം ആദരിക്കുന്ന ഒരു സീനിയർ നേതാവാണ്, എല്ലാ കാലത്തും എനിക്ക് വേണ്ടി നന്നായി സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ വിളിക്കുന്നു, ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നു, ഞാനവിടെ പോകുന്നു. പോയി എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തെ എല്ലാം മാറ്റി അദ്ദേഹം എന്നെ ഒറ്റക്കിരുത്തി പറയുകയാണ്. LDF അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വരെ കോൺഗ്രസ് പറയാതിരുന്നതാണോ? താങ്കൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയേക്കാൾ, അല്ലെങ്കിൽ മുന്നണിക്ക് വിട്ട് പുറത്തേക്ക് പോയി ഏതെങ്കിലും സീറ്റുകൾ LDFമായി സംസാരിച്ചാലോ, അതിനുള്ളൊരു അവസരം ഇല്ലാതാക്കാൻ കൂടിയാണോ കോൺഗ്രസ് ഇത്രയും വെയിറ്റ് ചെയ്തത്? എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം LDFന്റെ സീറ്റുയർച്ചകൾ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ നീട്ടി 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 വിട്ട് അവസാനം എല്ലാം പൂർത്തിയായപ്പോൾ ഇതെന്നെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകാൻ ചിന്തിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ പഴുതുകളെല്ലാം അടച്ച് എങ്ങും പോകാതെ തടവറയിലിടുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധം. താങ്കൾ ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു UDFന്റെ ഭാഗത്ത് നിന്ന് വലിയ കടുത്ത വഞ്ചനയാണ്, വിശേഷിപ്പിക്കാൻ പോലും വാക്കുകളില്ലാത്ത അത്ര വലിയ വഞ്ചനയാണ് UDFഉം കോൺഗ്രസും കാണിച്ചത്. പക്ഷേ ഇനി ഇവരോട് എങ്ങനെ സഹകരിച്ച് പോകാനാകും? ഞാൻ പറഞ്ഞല്ലോ, മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും, കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് ചതിയല്ല എന്ന് പറയാൻ പറ്റും, ഇത് വഞ്ചനയല്ല എന്ന് പറയാൻ കഴിയും. ആർക്കെങ്കിലും ഇത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ, ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ ഇത് ചതിയല്ല, ഇത് വഞ്ചനയല്ല എന്ന് പറയാൻ കഴിയുമോ? പക്ഷേ ഇത്രയും വലിയ വഞ്ചന നടത്തിയവരുമായി ഇനി എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ. രാഷ്ട്രീയത്തിൽ ഞാൻ ഈ കാലം അത്രയും 50 വർഷത്തെ പൊതുപ്രവർത്തന വള്ളിനെ കെറിട്ട് സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത്രയും വലിയ വഞ്ചന എന്നോട് കാണിച്ചപ്പോൾ, എൻ്റെ പാർട്ടിയോട് കാണിച്ചപ്പോൾ, അത് എന്നെ തളർത്തുമെന്നാണ് അവർ കരുതിയെങ്കിൽ എന്നിലെ ജീവൻ ഇപ്പം മറ്റൊരു രീതിയിൽ തുടിക്കുക, ഈ വഞ്ചന ജനമധ്യത്തിൽ തുറന്നു കാണിക്കണം, ഈ ചതി ഇനി ആർക്കും പറ്റരുത്, ഈ ചതിയുടെ, ഈ വഞ്ചനയുടെ, ഈ കാപട്യത്തിൻ്റെ ആ മുഖം മൂടി വലിച്ചു കീറി ജനമധ്യത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പക്ഷേ എങ്കിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സമയത്തൊക്കെ UDFനൊപ്പം നിൽക്കാൻ കഴിയും? താങ്കളൊരു ഘടകകക്ഷിയുടെ നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയുമോ എനിക്ക്? ഞാൻ നന്നായി അഭിഭാഷക ജോലി ചെയ്തിരുന്ന ആളാണ്. 91 കാലഘട്ടത്തിൽ ഞാൻ ആദ്യ MLA ആകുന്ന സന്ദർഭത്തിൽ എനിക്ക് 400-ഓളം ക്രിമിനൽ കേസ് ഫയലുകളുണ്ട്. മൂവാറ്റുപുഴ കോടതികളിലെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്ന അഭിഭാഷകരുടെ ഒരാളാണ്. ആ രംഗത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ദീർഘകാലമായിട്ടുള്ള എൻ്റെ ആ ബന്ധം വിട്ടുപോയി. ഇനി എൻ്റെ തൊഴിലേ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതമാണ്, പൊതുജീവിതമാണ്. ആ പൊതുജീവിതത്തിൽ ഒരു പാഠം എനിക്കിന്ന് പഠിക്കാൻ കഴിഞ്ഞു. ഇതുവരെ ഞാൻ പഠിക്കാത്തൊരു പാഠം, സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഫീൽഡാണ് രാഷ്ട്രീയ രംഗം. അതൊരിക്കൽ കൂടി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ട് കാര്യമില്ല, ഇത്ര സത്യസന്ധതയ്ക്ക് കാര്യമില്ല. എൻ്റെ ഒരു സ്വഭാവം, അനീതി കണ്ടാൽ ഞാൻ വെട്ടി തുറന്ന് പറയും, അധർമ്മമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറയും. ഈ സർക്കാരിനെതിരെ പല ഘട്ടങ്ങളിലും വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു, സോളർ അടക്കമുള്ള ആരോപണങ്ങൾ. അതിനെ പരസ്യമായി ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും താങ്കൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്, ഇത്തരം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ സർക്കാരിൻ്റെ പൊളിറ്റിക്കലി ഡാമേജ് ആകും. അത് ഒരുപക്ഷെ താങ്കൾ UDF ഏതുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചത് ആ UDFലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഈ ഉന്നതർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടോ? അതാണോ സീറ്റ് കിട്ടാതിരിക്കുന്നത്? പക്ഷേ അതുമാകാം. കാരണം ഞാൻ പുറമെ അതിശക്തമായി UDFനെ പ്രതിരോധിച്ച്, മന്ത്രിമാരെ പ്രതിരോധിച്ച്, ഒരു ശക്തനായ പോരാളിയായി തന്നെ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് UDFന്റെ നയപരിപാടികൾ വിശദീകരിച്ച്, UDFനെതിരെ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളെയും നിശിതമായി വിമർശിച്ച് തള്ളി പുച്ഛിച്ച് തള്ളിയിട്ടുള്ളൊരു വക്താവായി തന്നെ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ UDFന്റെ യോഗങ്ങളിൽ നേതാക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ മുന്നണിയെ ബാധിക്കും. ജനങ്ങളുടെ ഇടയിൽ സംശയത്തിൻ്റെ അംശമെങ്കിലും ഉണ്ടായാൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും. സംശയങ്ങൾ ദൂരീകരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സംശയത്തിന് അതീതമായി
നമ്മളെല്ലാം പോകേണ്ടിയിരിക്കുന്നു എന്ന് പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. ശക്തമായ പ്രചരണത്തിലൂടെ ഇത് കള്ള അപവാദ പ്രചരണങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും നമ്മൾ ശ്രമിക്കണമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥയും കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് കേൾക്കുന്ന ആളുകൾക്ക് ആ രീതി ആയിരിക്കില്ല തോന്നിയത്. അതും ഒരുപക്ഷെ എൻ്റെ പാർട്ടിയെ നശിപ്പിക്കുവാനും എന്നെ തകർക്കുവാനും ഉള്ള ആ തീരുമാനങ്ങളുടെ പിന്നിൽ അതൊക്കെ പ്രേരക ശക്തികളായി മാറി. ഇത്തരം പ്രശ്നങ്ങളും ഘടകകക്ഷികളോടുള്ള ഈ സമീപനവുമെല്ലാം ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത UDF നശിപ്പിക്കുകയാണോ? തുടർ ഭരണത്തിനുള്ള സാധ്യത നന്നായി ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ കുറേ കാലമായല്ലോ തുടങ്ങിയിട്ട്. പക്ഷേ AK ആന്റണി കേരളത്തിൽ വന്ന അദ്ദേഹം എന്താ പറഞ്ഞത്? ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഫോട്ടോ എടുക്കാൻ മാത്രം ഒന്നിച്ചാൽ പോരാ, ഒരുമിച്ച് ഒരു മനസ്സോടെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി തൃപ്തരാക്കി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ, അഹങ്കരിക്കാതെ മുന്നോട്ട് പോയാൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരുമ ഇപ്പോൾ ഇല്ലല്ലോ, നഷ്ടപ്പെട്ടു പോയി. എന്നേ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സീറ്റ് ചർച്ച LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു പ്രചരണ രംഗത്തായി കഴിഞ്ഞു. UDFന് ഇതുവരെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക്, മുസ്ലിം ലീഗിന് മാത്രം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു കക്ഷിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ ഇവർ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? അതായത് ഇപ്പോൾ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പല ആദർശങ്ങളും ഒക്കെ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തന്നെ, പരസ്യമായി പുറത്തു വന്ന അഭിപ്രായങ്ങൾ തന്നെ ഈ മുന്നണിക്ക് എത്രയോ ക്ഷീണം ഉണ്ടാക്കുന്നത്. കൊള്ളയാണ് നടക്കുന്നത്, ഈ കൊള്ളയ്ക്ക് ഞാൻ കൂട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ആര്? വെറും EM സുധീരനല്ല, KPCCയുടെ അധ്യക്ഷൻ. VD സതീശൻ, KPCCയുടെ വൈസ് പ്രസിഡന്റ്, എന്താ പറഞ്ഞത്? കൊള്ളയല്ല, തീവെട്ടി കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രതിപക്ഷം പോലും അതുപോലെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം തന്നെ എന്താ, അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാർ മാറി നിൽക്കണം. ഏതാനും മന്ത്രിമാരുടെ പേര് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് സീറ്റ് ലഭിച്ച് അവർ വന്നാൽ ആ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ എത്രയോ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരിറങ്ങുമ്പോൾ എന്താ പ്രതിപക്ഷം പ്രചരിപ്പിക്കാൻ പോണത്? ഒരു കാര്യം കേരളീയ സമൂഹത്തിൻ്റെ മനസ്സറിയാവുന്ന ഒരാളെന്നുള്ളത് പറയട്ടെ, അഴിമതിയോട് നമ്മുടെ യുവതലമുറ വലിയ എതിർപ്പാണ്. അഴിമതിക്കാരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അഴിമതി ആരോപണങ്ങൾ ഒന്നും ശരിയുമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അഴിമതി എന്ന് കേൾക്കുമ്പോൾ അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന ജനസമൂഹമാണ് ഇന്ന് കേരളത്തിൽ മഹാഭൂരിപക്ഷം. അപ്പോൾ ഇതുപോലെ അഴിമതിക്കാരാണ് അല്ലെങ്കിൽ കളങ്കിതരാണ് എന്ന് പറയുന്ന ആളുകൾക്ക്, വെറുതെ ആളുകളല്ല പറയുന്നത്, KPCCയുടെ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് ചിന്തിച്ചു പോയാൽ ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? അവിടെയൊക്കെ ഇനി എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പറ്റും? മറ്റു മണ്ഡലങ്ങളിൽ എങ്ങനെ നടത്താൻ പറ്റും? ഇതിനെതിരെയല്ലേ ഇനി നമുക്ക് മറുപടി പറയേണ്ടത്? UDF നേതൃത്വം ഇനി ഇതിനെതിരെയാണ് മറുപടി പറയേണ്ടി വരുന്നത്. UDFന്റെ സാധ്യതകൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത്. യാതൊരു സംശയവും വേണ്ടല്ലോ, UDFന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നും ഈ മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നത്തിൽ ഒരു ഒറ്റ സീറ്റിലേക്ക് ജേക്കബ് ഗ്രൂപ്പിനെ ഒതുക്കി, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് വലിയ ഒരു അമർഷമുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് മുന്നണിക്ക് പുറത്തേക്ക് വരാൻ അത്തരം ഒരു ആലോചനകൾ പാർട്ടിക്കുള്ളിലുണ്ടോ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാർട്ടിയിൽ ഒരാൾക്കും ഇന്നത്തെ ഈ നീതികേടിനോട് യോജിപ്പില്ല. ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒറ്റ സീറ്റിൽ മത്സരിക്കാൻ, ഒറ്റ സീറ്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കില്ലേ പാർട്ടിയുടെ ഒരു പൊതു തീരുമാനം? എനിക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. എനിക്കൊരു കാരണവശാലും അങ്ങനൊരു നീക്കത്തോട് യോജിക്കാൻ കഴിയില്ല. എന്നെഴുതി എടുത്തിയാടെ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് പോകണമെന്നല്ല, ഇതൊക്കെ പാർട്ടി ചർച്ച ചെയ്യണം. ഇത്രയും അപമാനിതരായി, അപമാനം സഹിച്ച് പാർട്ടിയെ തകർക്കുന്ന തീരുമാനങ്ങളുമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ ഒക്കെ പാർട്ടിക്ക് വിടുന്നു. തങ്ങൾ തന്നെ പറഞ്ഞു രാഷ്ട്രീയ വനവാസത്തിനില്ല എന്ന്. UDFമായി ഒരു വലിയ ഭിന്നതയിൽ നിൽക്കുന്നു. അവിടെ മുറുണക്കി അവരോട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനിയൊരു സാധ്യതകളും തങ്ങൾക്ക് മുമ്പിലില്ല. ഒരു നിയമസഭാ സീറ്റ് എന്നുള്ള സാധ്യത തങ്ങൾ പൂർണ്ണമായിട്ടും അടഞ്ഞു. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഓപ്ഷൻ, പ്രത്യേകിച്ചും LDF അടക്കമുള്ള മുന്നണി ഒരു ഒരു ഓഫറുമായി തങ്ങളെ സമീപിച്ചാൽ? അഭിലാഷേ, രാഷ്ട്രീയം എന്താ? രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ല.
രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. അതാണല്ലോ നമ്മുടെ അനുഭവങ്ങൾ മുഴുവൻ തെളിയിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് അനുസരണമായി ചില സന്ദർഭങ്ങളിൽ നിലപാടുകൾ മാറ്റേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഴിമതിക്കെതിരെയും അധർമ്മത്തിനെതിരെയും അനീതിക്കെതിരെയും പോരാടുക എന്നുള്ള ലക്ഷ്യം എൻ്റെ മുന്നിലുള്ളപ്പോൾ ആ ലക്ഷ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളുണ്ട്, കൃഷിക്കാർ, അവർ നിരാശരാ, ദുരിത അവരുമായിട്ട് സഹകരിക്കാൻ താങ്കൾ തയ്യാറാണോ? അല്ല, ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, എൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവരൊക്കെ നിലപാടുകൾ എടുക്കട്ടെ. ഞാൻ അവരുടെ ആരുടെയും നിലപാടുകളെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ ഒരുക്കമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വ്യക്തിപരമായി ഒരു നേതാവിനെ അധിക്ഷേപിക്കാനോ വ്യക്തിപരമായി ആരെയെങ്കിലും അവഗണിക്കാനോ ഞാൻ തയ്യാറല്ല. എൽ ഡി എഫ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് സമരസപ്പെടുന്നതാണ് താങ്കൾ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടും താങ്കൾ സൂചിപ്പിച്ചു. എങ്കിൽ അവരുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അത്തരം ഏതെങ്കിലും ഒരു ചർച്ച ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാത്രമല്ല, നമ്മുടെ പ്രവർത്തകരൊക്കെ ധാരാളമായി ആ വിധത്തിലൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മൂവാറ്റുപുഴയിലെ എൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ വന്നിരുന്നു. പ്രധാന പ്രവർത്തകരൊക്കെ ഇവിടെ വന്നു. അവരെല്ലാം വലിയ രോക്ഷത്തിലായിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞത് ഇനി ഇവരുമായി സഹകരിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ ഞാനവരെ വികാരമല്ല നമുക്ക് വേണ്ടത്, വിവേകത്തോടുകൂടി തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ കൊടിയ വഞ്ചനയ്ക്കും ഈ വലിയ ചതിക്കും ആർക്കെങ്കിലും പൊരുത്തപ്പെടാൻ കഴിയുമോ? കാരണങ്ങളില്ലാതെ, യാതൊരു കാരണങ്ങളുമില്ലാതെ ഒരു പാർട്ടിയെ തകർത്ത്, ഒരു വ്യക്തിയെ തകർത്ത്, ഒരു നേതൃത്വത്തെ തകർത്ത് ഇത്രമാത്രം കൊടിയ വഞ്ചന കാണിച്ചവരോട് ദൈവം പൊറുക്കട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം നമുക്ക്. അത് മാത്രം പോരല്ലോ. എൽ ഡി എഫുമായി സഹകരിക്കുന്ന ജോണി നെല്ലൂരിനെ ആയിരിക്കുമോ ഇനി സമീപ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധ്യതകളും ഞാൻ തള്ളിക്കളയുന്നില്ല. ഏതായാലും ഞാൻ പൊതുപ്രവർത്തനം തുടരും. ആ പൊതുപ്രവർത്തനത്തിൽ എൻ്റെ ലക്ഷ്യങ്ങളുമായി സഹകരിക്കാവുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നവർ ആര് തന്നെ ആയാലും അവരോട് സഹകരിക്കുന്നതിൽ എനിക്കെന്താ തെറ്റ്? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. വളരെ നന്ദി ജോണി നെല്ലൂർ ചർച്ച ചെയ്തു.